നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഇനി വേറെ ലെവൽ ബാസിത് വെഡ്ഡിംഗ് ഹാൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരൂർ നടുവിലങ്ങാടിയിലെ വളവിൽ നിരന്തരം അപകടമുണ്ടാവുന്നത് സംബന്ധിച്ച് നടപടിയെടുക്കണമെന്ന് തിരൂർ താലൂക്ക് സഭ. ഇത് സംബന്ധിച്ച് KRFA കത്ത് നൽകാനും കൈവരികൾ വാഹനം ഇടിച്ചിട്ട് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് പുനർനിർമ്മിക്കാനും റോഡിന് ഡിവൈഡർ സ്ഥാപിക്കാനും നിർദ്ദേശം നൽകാൻ താലൂക്ക് വികസന സമിതി തീരുമാനിച്ചു. പി കുഞ്ഞുമൂസ അധ്യക്ഷത വഹിച്ചു. തിരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ മൃതദേഹം അഴുകിയ സാഹചര്യമുണ്ടായെന്ന് താലൂക്ക് വികസന സമിതി പ്രതിനിധി അറിയിക്കുകയുണ്ടായി. അഴുകിയ ബോഡിയാണ് ലഭിച്ചതെന്നും ഹോസ്പിറ്റലിൽ നിന്നും സംഭവിച്ചതല്ല എന്നും എല്ലാ ഫ്രീസറുകളും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതാണെന്നും താലൂക്ക് വികസന സമിതി യോഗത്തിൽ പങ്കെടുത്ത തിരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള ജീവനക്കാരൻ അറിയിച്ചു. തിരൂർ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമുള്ള എല്ലാ റോഡുകളും വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ടിരിക്കുകയാണെന്നും മേൽ റോഡുകൾ റീസ്റ്റോർ ചെയ്യാൻ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് അറിയിച്ചു. മേൽ വിഷയത്തിൽ അടുത്ത സമിതിയിൽ പങ്കെടുത്ത് മറുപടി അറിയിക്കണമെന്ന് സീനിയർ സൂപ്രണ്ട് അറിയിച്ചു. ഷാജി കെ, തഹസിൽദാർ മേൽനോട്ടത്തിലാണ് യോഗം നടന്നത്. ഇതൊക്കെ പൈസ വാങ്ങിയിട്ട് ഇതൊന്നും പണി നടക്കുന്നില്ല. മുനിസിപ്പാലിറ്റി നല്ല പൈസ വാങ്ങിയിട്ട് എല്ലാരും ഇത് ചെല്ലുമ്പോ ഞങ്ങൾ എന്താ, ഞങ്ങള് PWD പോലീസ് സ്റ്റേഷനിൽ പോയി PWD ഇവരൊക്കെ പൈസ വരുന്നേ വരെ അത് തുടങ്ങി അന്ന് മുതച്ച് ഒരു പിറ്റത്തെ മാസം തന്നെ എനിക്ക് തുടങ്ങിയതാണ്. വെട്ട ന്യൂസ്, തിരൂർ.